കംപ്ലീറ്റ് സർവീസിൽ നിന്ന് തന്നെ മാറ്റണമെന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. അത്രയും ആൾക്കാർ നമ്മൾ രാത്രിയായാലും പകലായാലും വന്ന് കയറുമ്പോൾ ഇതുപോലുള്ള ആവശ്യങ്ങൾ നമ്മൾ പറയും. പക്ഷേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് നമുക്കത് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത്തരം നടപടി ഇത്തരം അക്രമികളെ എത്രയും പെട്ടെന്ന് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഔട്ടാക്കണം ഔട്ടാക്കണം കേട്ടോ. അതാണ് നമ്മളൊരു ആഗ്രഹം. മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് ആ പെൺകുട്ടിയോട് സഹതാവുണ്ട്. ആ പെൺകുട്ടിയോട് ഞങ്ങളൊരു സ്നേഹം നന്ദി പ്രകടനം അറിയിച്ചിട്ടുണ്ട്. ഒന്നാമത് പൂട്ടി എൻ്റെ ഭാഷയെ പറഞ്ഞാൽ താക്കോൽ പൂട്ടിൽ താക്കോൽ ഇരിക്കുകയാണ്, തിരിക്കണ ജോലിയേ ഉള്ളൂ. അതിനിടയ്ക്കാണ് അവന്മാർ ഈ നാട്ടുകാരുടെ ഇടയിൽ ഇത്രയും വൃത്തിയോടെ ഇറങ്ങിയത്. അത് ചില ന്യൂനപക്ഷ ജീവനക്കാർ അത്തരത്തിലുള്ള പ്രശ്നക്കാരുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും അത്തരക്കാരല്ല, അതാണ് എൻ്റെ ഒരു നിലപാട്. അതും എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയാക്കൂല. എല്ലാ മേഖലയിലും ചെറുന്യൂനപക്ഷം ഇങ്ങനെയുള്ള കുഴപ്പക്കാരുണ്ട്, അതെല്ലായിടത്തും ഉണ്ടാവും, എല്ലാ മേഖലയിലും ഉണ്ടാവും. ബിജു പ്രഭാകർ സാർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് മനോവിഭ്രാന്തിയുള്ള കെ എസ് ആർ ടി സി ജീവനക്കാരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. തീർച്ചയായിട്ടും പൊതുജനങ്ങളിൽ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് മനോവിഭ്രാന്തിയുള്ള ജീവനക്കാരെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഒന്നുകിൽ അവരെ ട്രീറ്റ്മെൻറ്റിന് അയക്കുക, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പിരിച്ചുവിടുക. പൊതുജനത്തിന് പ്രശ്നമുണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ടാക്കുന്ന ആൾക്കാരെ ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്നത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കെ എസ് ആർ ടി സി ബാധിക്കും, പൊതുജനത്തിനും അത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ആ അപ്പനും മകളും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേരെയും ഉപദ്രവിച്ചു. അതിനെ സംബന്ധിച്ച് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കണ്ടാലറിയുന്ന ആൾക്കാർ നാലഞ്ച് പേരായിട്ട് ഉപദ്രവിച്ചു എന്നാണ്. അപ്പം എനിക്കും അവിടെ പോലീസ് സ്റ്റേഷനിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഞാൻ വന്ന് ഇനി ഓരോരുത്തരെ കാണിച്ചു തരണമെന്നാണ്. കാരണം തീർച്ചയായിട്ടും അവരുടെ ഒരു ഇതാണ്, ഇപ്പോഴത്തെ ഭരണം കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇപ്പോൾ ഭരണം കമ്മ്യൂണിസ്റ്റാണ്. ഇപ്പോഴത്തെ നിലവാരം എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിന് ശേഷം വന്നിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നത്തിലും ഗവൺമെൻറ് നിൽക്കുന്നത് ഇരയോടല്ല വേട്ടക്കാരനോടാണ്. അപ്പോൾ ഇരയോട് നിൽക്കാൻ ഇന്നവർക്ക് താല്പര്യമില്ല. ഒന്ന്, ഏതൊരു പ്രശ്നത്തിലും ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിട്ട് ഒന്നുകിൽ പ്രതിയായിരിക്കും അല്ലെങ്കിൽ പ്രതിയെ സഹായിച്ചതായിരിക്കും. ഇന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ ലജ്ജയുണ്ട്. ഞാൻ കഴിയുന്നതും അത് ഹൈഡ് ചെയ്ത് സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെ വാർത്തയിൽ നോക്കുമ്പോൾ ഏത് വിഷയത്തിലായിരുന്നാലും അവർ നന്നായിട്ട് ശക്തമായിട്ട് വേട്ടക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വനിതാ ജീവനക്കാരെ പിടിക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. ഈ നാല് പേരെ ഏത് സംഘടന ആണെങ്കിലും ഈ പിരിച്ചുകൊണ്ടുള്ള അഭിപ്രായമാണ്. ഞാൻ ഏറെക്കുറെ കാര്യങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. 100% തെറ്റല്ലേ. പിന്നെ അവർ കൊച്ചിൻ്റെ പെണ്ണും മക്കളുടെ മുമ്പാച്ചടിച്ചെന്നുള്ളതല്ല, ഒരു യാത്രക്കാരനെ കൈയേറ്റം ചെയ്തു. പിന്നെ കോഡ് സർട്ടിഫിക്കറ്റ് കേട്ടു എന്നാണ് പറയണം. കോഡ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാ പ്രാവശ്യം പുതുക്കാൻ പോകുമ്പം കേൾക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഈ ഞാൻ ഒരു പൊതുരംഗത്ത് ഇങ്ങനെയാണ് ഈ ആദ്യമായിട്ട് കൺസൺ ഡീറ്റെടുക്കാൻ മാത്രം കോഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. ആ കോഡ് സർട്ടിഫിക്കറ്റിൽ കോഡ്സ് 6 മാസമാണോ 1 കൊല്ലമാണോന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ കോഡ് സർട്ടിഫിക്കറ്റ് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ തുടക്കം കോഡ് സർട്ടിഫിക്കറ്റിൻ്റെ തുടക്കമാണ്. ഒരു കാരണവശാലും നീതീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല. എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ ഇവരെ സർവീസ് തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് 45 ദിവസത്തെ ഒരു സമയമാണ് മന്ത്രി പറയണത്. 45 പോയിട്ട് 4.5 മണിക്കൂർ പോലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങളല്ലേ, ഇതിനെ തെളിവില്ല, തെളിവ് വേറെ തെളിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ഹൈക്കോടതി പോലും ഈ TVയിലെ വാർത്ത കണ്ടിട്ടാണ് ഇന്നലെ വിശദീകരണം ചോദിച്ചത്. അത് വളരെ മോശമായിട്ട് രീതിയിലാണ് ഒരു നമ്മൾ വാർത്തയിൽ കണ്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ കെ എസ് ആർ ടി സിയിൽ ആരാണെങ്കിലും ഒരു മകളുടെ മുമ്പിൽ വെച്ചൊരു അച്ഛനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായി തന്നെയാണ്. കെ എസ് ആർ ടി സി ഭാഗത്തുനിന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ശരിക്കും അവരെ സാലറി കിട്ടണില്ല അങ്ങനെയുള്ള സഹതാപത്തോടു കൂടിയാണ് പലരും അവരെ കാണുന്നത്. പക്ഷേ ചില സമയത്ത് അവരുടെ പെരുമാറ്റം ഇതാണ്. അപ്പോൾ അത് നമ്മൾ വെറുപ്പിക്കുള്ളത്. അത്രയും പറഞ്ഞാൽ സർക്കാർ ചെയ്യുന്ന നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പോലും അവർ ഇല്ലാതാക്കുന്നതാണ് തോന്നി, ഇതുകൊണ്ട് ഇല്ലാതാക്കുന്നതാണ്. അതൊന്നും പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇത് നമ്മുടെ നികുതി പണം എടുത്തിട്ടല്ലേ അവർക്ക് ഇപ്പോൾ ഓണത്തിന് മുമ്പായാലും സാലറി ആയാലും 50 കോടി എന്ന് പറഞ്ഞ് കൊടുക്കണത്. ഇപ്പോൾ ഇടയ്ക്ക് ചില സമയത്ത് ബക്കറ്റ് വരുമെന്ന് പറഞ്ഞുകൂടെ വരണം. ഞങ്ങളൊക്കെ ബസ്സിലിരിക്കുമ്പോൾ വരും, ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല, ബക്ക ഞങ്ങൾക്ക് സഹായിക്കണമെന്നും പറഞ്ഞ് വരും. നമ്മളെപ്പോലെ പ്രൈവറ്റ് ജോലി എടുക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് ചിലപ്പോൾ ശമ്പളം ഇല്ലാതെ വരാറുണ്ട്, ജോലി ഇല്ലാതെ വരാറുണ്ട്. നമ്മളിതുപോലെ ബക്കറ്റായിട്ട് ഇറങ്ങണില്ലോ. അപ്പോൾ ഇത് നോക്കണം. ജനങ്ങളോട്, ജനങ്ങളുടെ കാശ് കൊണ്ടാണ് ജീവിക്കണേ എന്നുള്ളൊരു ഇത് അവർക്ക് വേണം, ബോധം വേണം. പിരിച്ചുവിടുക എന്ന് വെച്ചാൽ ഏതൊരു തെറ്റിനും ഒരു ആജീവനാന്ത ശിക്ഷ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു വിഷയമല്ലല്ലോ. തെറ്റ് ചെയ്യുക, ശിക്ഷ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു ആജീവനാന്ത ശിക്ഷ എന്ന് വെച്ചാൽ അവർ മാത്രമല്ല അവരുടെ കുടുംബത്തെയും ബാധിക്കുന്നതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് മതിയാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്.
കൺസെഷന്റെ പേരിൽ കാര്യം പറഞ്ഞു തീരാ എന്നല്ലേ ഉള്ളൂ, അല്ലാതെ അതിന്റെ പേരിൽ അടി അതിന്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി.